ഹലോ ഗൈസ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ന്യൂ TNSTC V2 ബസ് മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ടിങ് ടിങ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും TNSTC V1 മോഡ് കണ്ടു കാണും, കളിച്ചു കാണും. ഇതിനെ കുറേ മുമ്പ് ഇറങ്ങിയതാണ്, ഒരു മാസത്തിന് മുമ്പ് എന്തോ ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അതിനെ പറ്റി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം, ആ ഒരു മോഡ് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ V2 മോഡായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ക മോഡാണ്. ഈ ഒരു മോഡ് മേക്ക് ചെയ്തത് അരുൺ ഗോൾഡൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഓട്ടോ മോഡ് ഇറക്കിയിരുന്നു, പിന്നെ വേറെ ബസ് മോഡൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു TNSTC എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഈ ഒരു മോഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കാണത്തില്ല. ഈ ഒരു മോഡ് റിലീസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. ആ ഒരു വീഡിയോയുടെ താഴെയാണ് നിങ്ങൾക്കിതിൻ്റെ ടെമ്പ്ലേറ്റും ലിവറിയും പിന്നെ മോഡും, ഇത് മൂന്നും കിട്ടുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ലിങ്ക് കൊടുത്തിട്ടില്ല, അത് കൊടുക്കാൻ പാടില്ല എന്നാണ് അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മോഡിലോട്ട് വരാം. മോഡ് കണ്ടോ, ഫുൾ ലൈറ്റ്സ് ആണ്. നൈറ്റ് മോഡ് പൊളിക്കും എന്തായാലും. വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സൊക്കെ ആഡ് ആയിട്ടുണ്ട്. അരുൺ ഗോൾഡനെ പറ്റി അറിയാമല്ലോ എല്ലാവർക്കും. എല്ലാ മോഡ്സിലും കുറേ കുറേ വെറൈറ്റി ഡിഫറൻറ്റ് ആനിമേഷൻ കീസും ഡിഫറൻറ്റ് ലൈറ്റ്സും ഒക്കെയാണ് ആഡ് ചെയ്തുകൊണ്ട് വരുന്നത്. മോഡ് എന്തായാലും പൊളിക്കും. പിന്നെ മോഡിൻ്റെ ഒന്നാമത്തെ ആനിമേഷൻ കീ, ഇതാ ഇതാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ. ഇഞ്ചിൻ കവർ ഓപ്പൺ ആകുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ കീ നോക്കാം. ഓഫ്, മേളത്തെ ആ ഒരു ലഗേജ് ബോക്സൊക്കെ താഴോട്ട് വന്നിട്ട്, അതായത് പയ്യനാണോ പെണ്ണാണോ എന്ന് പറഞ്ഞുകൂടാ, പുറത്തോട്ട് വന്ന് ആ ഒരു ബോക്സിലിരിക്കുന്ന ടൈപ്പ് ആനിമേഷൻ കീയാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ. ഓക്കെ, കണ്ടോ, ആരുൺ ഗോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്, വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. ലൈറ്റ്സിലായാലും ബാക്കി എല്ലാ കാര്യത്തിലും വെറൈറ്റി ആണ്. പിന്നെ കുറേ പാസഞ്ചേഴ്സ്, ഫുൾ സീറ്റാണ്, ഫുൾ ലോഡാണ് പാസഞ്ചേഴ്സ്. ഓക്കെ, ഇവനെ ഇങ്ങനെ ഇരുത്തിയിട്ട് നമുക്ക് അങ്ങ് പോവാം. കയറി തട്ടിയതൊന്നും കുഴപ്പമില്ല, കണ്ടോ, സിമ്പിൾ. എന്തായാലും അകത്ത് കയറ്റാം, ഇനി തട്ടണ്ട. ഓക്കെ, വേണമെങ്കിൽ ഇവനെ ഇവിടെ ഇരുത്തിയിട്ട് അങ്ങ് പോകായിരുന്നു. പാവല്ലേ, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് മേളിലോട്ട് കയറ്റി വിടാം. പിന്നെ ലൈറ്റ്സും ഇൻറ്റീരിയറും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്പെക്സിലോട്ട് വരാം. ഇൻറ്റീരിയർ സ്റ്റീറിങ്ങിൽ അശോക് ലെലാൻ്റെ ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗണപതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. ബുക്കും പേപ്പറും ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഫ്രണ്ടിൽ പിന്നെ ഒരു മുരുകൻ്റെ ഫോട്ടോ, സൈഡിൽ വേറെ ഏതോ സിനിമേൻ്റെ പോസ്റ്റർ ആണെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടെ ക്ലിയർ ആയിട്ട്. പിന്നെ റൈറ്റും ലെഫ്റ്റുമുള്ള മിറർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കാം, അത് ഞാൻ ഓഫാക്കി ഇട്ടേക്കുന്നുണ്ടാണ്, ഞാനത് ഓണാക്കാം. ഓക്കെ, അതൊക്കെ വർക്കിംഗ് ആണ് പക്ക. വണ്ടി ഓടിക്കുമ്പോൾ ലാഗൊന്നുമില്ല. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ പക്ക ബ്രേക്കിംഗ് ആണ്. പിടിച്ചാൽ ഒരു 2-3 സെക്കൻഡിനകത്ത് നിൽക്കും. ടോപ്പ് സ്പീഡ് കാണിച്ചുതരാം. ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്, ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, എക്സ്ട്രാ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ വെഹിക്കിൾ കൺട്രോൾ പക്കയാണ് കേട്ടോ, കൺട്രോൾ പക്കയാണ്. നമ്മൾ സ്റ്റിയറിങ് തിരിക്കുന്ന അനുസരിച്ചാണ് വണ്ടി തിരിയുന്നത്. ഫുള്ളും തിരിച്ചാലേ നമുക്കൊരു വളവൊക്കെ നല്ല രീതിക്ക് വെട്ടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിക്കുള്ള കൺട്രോളാണ്, പക്ക കൺട്രോളാണ്. ഓക്കെ, പിന്നെ വണ്ടി ഓട്ടിക്കുമ്പം ലാഗില്ല, ഞാൻ പറഞ്ഞല്ലോ, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മോഡിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 60 അല്ലെങ്കിൽ 70 MB വരുമെന്ന് തോന്നുന്നു. 60 അല്ലെങ്കിൽ 50 MB എന്തോ വരും. പിന്നെ ഈ ഒരു മോഡിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5 ന് ഒരു 4.3 കൊടുക്കാം. ഓക്കെ, ഈ ഫ്രണ്ട് പാർട്ട്
ഈ ഒരു ഗ്ലാസ്സിലെന്തോ പൊട്ടിയത് പോലെ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പകുതിയാണെങ്കിലും പക്കായിട്ട് ആ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോവാം. ഓക്കെ. പിന്നെ ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് മോഡാണ്. ലോ എൻഡ് ഡിവൈസുകളിൽ സപ്പോർട്ടാകുമോ എന്നെനിക്കറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ടെംപ്ലേറ്റും ലിവറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ദെൻ സസ്പെൻഷൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ ഒരു കറക്റ്റ് സസ്പെൻഷനാണ് ഈ ഒരു മോഡിന് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് നൈറ്റ് മോഡ് ഇട്ടിൻ്റെ ലൈറ്റ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഇതാ നൈറ്റ് മോഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഹെഡ്ലൈറ്റ് ഇവിടെ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിക്കുള്ളൊരു വിസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ബാക്ക് സൈഡ് റെഡ് കളർ ലൈറ്റ് കത്തുന്നുണ്ട്. ബ്രേക്ക് ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ ആ ഒരു വൈറ്റ് കളർ ലൈറ്റ് കത്തുന്നുണ്ട്. ലൈറ്റ്സൊക്കെ പക്ക വർക്കിംഗ് ആണ്. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പം ഡിം ഓണാകും. ഇനി നമുക്ക് നമ്മുടെ ഹസാർഡ് ഒന്ന് ഓണാക്കി നോക്കാം. എൻ്റെ പൊന്നെ പോളി, ഫുൾ ലൈറ്റിൻ്റെ മഴ, കിടുക്കാച്ചി ഐറ്റം. നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സൊക്കെ. നമ്മുടെ ഇഞ്ചിനകത്ത് വരെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏത് മോഡ്? AK-BD-യുടെ വെക്ടർ കോച്ച് ബസ് മോഡ് എല്ലാവരും കണ്ട് കളിച്ച് കാണും. അതിൽ ഇതുപോലെ ഇഞ്ചിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പിലാണ് ഇതിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നും പറഞ്ഞ് ആദ്യം നോക്കി കോപ്പി അടിച്ചതെന്നൊന്നുമല്ല, ആ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇത് പറയാൻ കാരണം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഓക്കെ, ആ ഒരു രീതിക്കാണ് ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൈറ്റ്സ്, സൈഡിലെ ലൈറ്റ്സൊക്കെ നിങ്ങൾ കണ്ട് കാണും, പക്കയാണ്. ഇൻറ്റീരിയർ വരെ ചെറിയ ചെറിയ ലൈറ്റ്സൊക്കെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ ഫോട്ടോയിൽ ലൈറ്റ് എത്തുന്നുണ്ട്. ഇത് സംഭവം സിനിമയുടെ പോസ്റ്ററല്ല കേട്ടോ, ജയലളിതയുടെ ആ ഒരു ഫോട്ടോയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ബെസ്റ്റ് കണ്ടപ്പോൾ ഏതോ സിനിമയുടെ പോസ്റ്റർ എന്നാണ് തോന്നിയത്. അപ്പോൾ ഡിഫറൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻറ്റീരിയർ വരെ നമുക്ക് ലൈറ്റിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. ഫ്രണ്ട് ഫുൾ ലൈറ്റാണ് കേട്ടോ, ഫ്രണ്ട് ഫുൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിനകത്ത് പക്ക, സൈഡ് പിന്നെ പറയണ്ട. നമ്മുടെ വിൻഡോ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറ് തുറക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോറ് ഓപ്പൺ ആകുന്നുണ്ട്. അത് സൈഡിലത്തെ ആ ഒരു ഡോറ്, ഡോറിൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ലൈറ്റ്സ് രണ്ട് സൈഡിലും ഡിഫറെൻ്റ് ലൈറ്റ്സാണ് ആഡ് ആയിട്ടുള്ളത്, റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും. ഓക്കെ, ഓഹ് ചാർജ് തീരാറായെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ചാർജ് ഇടണം. അപ്പോൾ നൈറ്റ് മോഡിലെ വ്യൂ ഒക്കെ കണ്ടല്ലോ നിങ്ങൾ, പക്കയാണ്. നിങ്ങൾ കളിച്ചു നോക്കുക എന്തായാലും. നൈറ്റ് മോഡിലൊക്കെ ഇട്ട് ഓടിക്കാൻ പൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ സ്പീഡ് ടെസ്റ്റിലോട്ട് പോകാം. അപ്പോൾ ദാ നമ്മൾ ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയുടെ പുള്ളിങ് ഒക്കെ പക്കയാണ്. ഓക്കെ, ഗ്യാപ്പ് അടിക്കാനൊക്കെ നല്ല രീതിക്ക് ആ ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട്. വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. സ്പീഡ് കയറിയാലും ഓവർ സ്പീഡായാലും വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ട്. നൈസായിട്ടുള്ള കൺട്രോളാണ് ഈ ഒരു മോഡിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇറക്കം അങ്ങ് ഇറങ്ങിത്തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ സ്പീഡൊന്ന് നോക്കാം. 170 കഴിഞ്ഞിട്ടുണ്ട്. 180 200 അടിച്ചിട്ടുണ്ട്. 210 215 16. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 216 എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കിട്ടിയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം, ഇന്നലെ ഞാൻ ഇൻസ്റ്റാ പേജിൻ്റെ പേര് പറഞ്ഞായിരുന്നു, AKTPO എന്ന് പറഞ്ഞ്. അത് സെർച്ച് ചെയ്തിട്ട് ആർക്കും കിട്ടിയില്ല കിട്ടിയില്ലെന്നാണ് കുറേ മെസ്സേജും കമൻസും വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ആ ഒരു പേജിൻ്റെ പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, എൻ്റെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക്, സോറി ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, AKTBOP എന്നാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഫുൾ തെറ്റിപ്പോയി. AKT വരെ ശരിയായിരുന്നു, ബാക്കി BPO തെറ്റായിരുന്നു. അത് ഞാൻ അങ്ങനെയാണ് അടിക്കുന്നത്, AKT എന്ന് ഞാൻ അടിക്കുമ്പോൾ കിട്ടും, ബാക്കിയുള്ള ഞാൻ ഓർത്ത് വയ്ക്കാറില്ല. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മുടെ പേജ്. അപ്പോൾ എല്ലാവർക്കും കയറി ഫോളോ ചെയ്യാം. ഇതുപോലെ ഇഷ്ടം പോലെ പേജസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്ത് ചെയ്യണം, ടിങ് ടിങ് അടിച്ചു പൊട്ടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും